ഹായ് ഫ്രണ്ട്സ്, മോം ആൻഡ് കിഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ടോയ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഈ ഒരു ടോയ് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോയുടെ പേര് അസംബിൾ ഡിസംബിൾ ടോയ് എന്നാണ്. അതായത് ഈ ഒരു ടോയ് സെക്ഷനിൽ ഒരുപാട് ടോയ്സ് വരുന്നുണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, ഇതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവേഴ്സും അതുപോലെ സ്പാനേഴ്സ് അടക്കം വരുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇത് കൂടുതൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബേബി ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ടോയ് സെക്ഷനിൽ ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു എക്സ്കവേറ്റർ കൺസ്ട്രക്ഷൻ വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു ടോയ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചിട്ട് ഒരു 8 മാസത്തിന് മീതയായിട്ടുണ്ട്. അതിനുള്ളിൽ ഒരുപാട് പ്രാവശ്യം അത് താഴെ വീണിട്ടുണ്ട്, എറിക്കിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടുണ്ട്, അവന് എറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയും അതിന് ഒരു തരത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. അതിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസായി പോവുകയും അങ്ങനെ ഒരു തരത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഈ 8 മാസത്തെ യൂസേജിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ എടുത്ത് ഇടുന്നത്. അപ്പോൾ തന്നെ അറിയാലോ അതിന് ഒരു തരത്തിലുള്ള ഡാമേജും വന്നിട്ടില്ല. അപ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ടോയ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടോയുടെ പ്രത്യേകത ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അസംബിൾ ആൻഡ് ഡിസംബിൾ ടോയ് ആണ്. അതായത് നമുക്ക് ഇതിൻ്റെ സ്ക്രൂസ് ഒക്കെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട്, ഈ സ്ക്രൂ ഡ്രൈവറും ഈ ഒരു ടോയുടെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവർ നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ സ്ക്രൂസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ആ റിമൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ടോയ് തന്നെ അങ്ങനെ തന്നെ നമുക്ക് അതിൻ്റെ പാർട്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഈ സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു ടോയ് നമുക്ക് അസംബിൾ ചെയ്ത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ടോയും ഒരു ആക്ടിവിറ്റിയും ആയിരിക്കും. നമ്മുടെ മക്കൾ ഒരുപാട് നേരം എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടോയാണ്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ കൈക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്രൂ ഡ്രൈവറാണ്. കറക്റ്റായിട്ട് അവരുടെ കൈക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അങ്ങനെ അവരുടെ കൈക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവറൊന്നുമല്ല. അതുപോലെ തന്നെ അതിൻ്റെ പോയിൻറ്റ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ മക്കളുടെ കൈക്കും കണ്ണിനൊക്കെ നന്നായിട്ട് അവർക്കത് എയിം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൈസൊക്കെയുള്ള പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ സ്ക്രൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയാണിത്. ടോയ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് അസംബിൾ ആക്ടിവിറ്റിക്ക് പുറമേ തന്നെ അവർക്ക് സാധാ അവരുടെ ടോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ, ടോയ് കാറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം ഈ ഒരു ടോയ് സെക്ഷൻ്റെ അടിയിൽ അവർ കുഞ്ഞു കുഞ്ഞു വീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീൽസ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു ടോയ് അവർക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടോയുടെ കൂടെ കൊടുത്തിരിക്കുന്ന സ്ക്രൂ എന്ന് പറയണത് അതിൻ്റെ ലെങ്ത് എന്ന് പറയണത് 3 സെൻറ്റിമീറ്റേഴ്സിന് മുകളിലാണ്. അതുപോലെ സ്ക്രൂ ഡ്രൈവും അതിൻ്റെ ലെങ്ത് എന്ന് പറയണത് 9 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 സെൻറ്റിമീറ്റേഴ്സിനൊക്കെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കൈക്കൊക്കെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ, അവർക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമുള്ള സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറൊക്കെയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു ടോയ് എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഒരുപാട് യൂസ്ഫുള്ളുള്ള ഒരു ടോയാണ്. അപ്പോൾ ഈ ഒരു ടോയ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടോയ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോയ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അല്ലെങ്കിൽ ഇതൊന്ന് റെഫർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോയും അതുപോലെ തന്നെ ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന ടോയ്സും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ ലിങ്കിലും ഈ ഒരു ടോയ് മേടിക്കേണ്ട റേറ്റും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. മാത്രമാണ് ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ ടിപ്സും ട്രിക്സും റിവ്യൂസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.